നിങ്ങളാരും എന്റെ കാര്യം ഓർത്ത് വിഷമിക്കണ്ട. ഒക്കെ ദൈവ നിശ്ചയം പോലെ നടക്കും. തീരവ് അച്ഛന് റിസോർട്ട് പണിയാനുള്ള കാശ് സ്വരൂപിക്കുകയല്ലേ. അച്ഛന്റെ ഗതികേട് അവൻ പോലും മനസ്സിലാക്കി അല്ലടോ. അത് അവന്റെ അച്ഛനോടുള്ള സ്നേഹമായിട്ട് കരുതിയാ മതി. അവന്റെ സ്വപ്നം കൂടിയാണല്ലോ അച്ഛൻ പൂർത്തിയാക്കാൻ പോകുന്നത്. ആ ഇനി പറ, എന്തായി പോയ കാര്യം? എം ഡി എന്ത് പറഞ്ഞു? എന്റെ സ്വപ്നം പൂർത്തിയാക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല ദീപ്തി. അദ്ദേഹവും കൈമലർത്തി, എന്തൊക്കെയോ ഒഴിവുകഴിവുകൾ പറഞ്ഞു. വലിയൊരു സംഖ്യ വായ്പ തരാൻ അദ്ദേഹത്തിന് മനസ്സില്ല. അത്ര തന്നെ, ഞാനൊരു ബേക്കറിക്കാരനായിരുന്നല്ലോ, ഇപ്പൊ ആ തൊഴിലും ഇല്ല. തിരിച്ചടയ്ക്കുന്നത് എങ്ങനെയെന്നുള്ള ആശങ്കയുണ്ടാവും, വിശ്വാസക്കുറവും. റിസോർട്ടിന്റെ പണി തുടങ്ങി, രണ്ടാമത്തെ ഗഡു കോൺട്രാക്ടർക്ക് കൊടുക്കണം. പറഞ്ഞ സമയത്ത് തുക നൽകിയില്ലെങ്കിൽ പണി ബ്ലോക്കാവും, ഒക്കെ നഷ്ടമാവും. പണി പാതി വഴിയിൽ നിർത്തിയാ എല്ലാരും പരിഹസിക്കും, ഇതുവരെ ചെയ്തതൊക്കെ വെറുതെയാവും, സാമ്പത്തികമായും വലിയ നഷ്ടം വരും. എല്ലാ വഴിയും അടഞ്ഞു. ഇനിയിപ്പോ എന്ത് ചെയ്യടോ? എന്റെ മുന്നിൽ ഇനി ഒരു വഴിയും കാണുന്നില്ല. വേണ്ടാന്ന് പറഞ്ഞ് വിലക്കിയവരൊക്കെ വീണ്ടും തലപൊക്കി തുടങ്ങി, ഒളിഞ്ഞും തെളിഞ്ഞും പരിഹസിക്കാൻ തുടങ്ങി. ധീരെ വന്നൊരു കള്ളം പറഞ്ഞുണ്ടാക്കിയ നാണക്കേടിനേക്കാൾ എത്രയോ വലിയ നാണക്കേടാ ഇനിയിപ്പോ വരാനിരിക്കുന്നത്. എടുത്താ പൊങ്ങാത്ത എടുത്ത് തലയിൽ വയ്ക്കാൻ നോക്കി വീണ് പോയവനാ ഞാൻ. ഇനിയിപ്പോ എങ്ങനെ ഞാൻ ആളുകളുടെ മുഖത്ത് നോക്കും? വേണ്ടായിരുന്നു എനിക്കിപ്പോ തോന്നുക, ഒക്കെ നഷ്ടപ്പെട്ടു. എന്താ സൂര്യചേട്ട ഇത്? സൂര്യചേട്ടന്റെ ധൈര്യം ആത്മവിശ്വാസം ഒക്കെ ഇത് എവിടെ പോയി? വീണു പോകുമ്പോ ചിരിക്കാൻ ഒരുപാട് പേര് കാണും. വീണു പോവരുത്. അടഞ്ഞ വാതിലുകൾ കണ്ട് തളർന്നിരിക്കുന്നത് മണ്ടത്തരവാ. നമുക്കായി കാത്തിരിക്കുന്ന തുറന്ന വാതിലുകളുണ്ട്, നമ്മൾ അത് കണ്ടെത്തണം. അതാ വേണ്ടത്. താൻ പറയുന്നതൊക്കെ ശരിയാ. പണത്തിന് വേണ്ടി മറ്റുള്ളവരുടെ മുന്നിൽ കൈനീട്ടി എനിക്ക് മടുത്തു, തല കുമ്പിട്ട് പോവുക, പരിഹസിക്കുക പലരും. ഇങ്ങനൊരു ഗതികേടിലേക്ക് സ്വയം എടുത്തു ചാടിയതാ ഞാൻ. ആരെ കുറ്റപ്പെടുത്താൻ? സൂരജ് തോറ്റു, ഉള്ളതൊക്കെ നഷ്ടപ്പെടുത്തി. സൂരജ് ഒന്നും വേണ്ടായിരുന്നു. ശരിയായിട്ടില്ലെന്ന് തോന്നുന്നേ.
ഇന്ന് അവൻ കാണാൻ ചെന്നവരും അവനെ സഹായിച്ചിട്ടില്ല. ഇനിയിപ്പോ എന്ത് ചെയ്യൂ? അവന് നല്ല വിഷമമുണ്ട്. എല്ലാം അവന്റെ കൈവിട്ട് പോവോ എന്നുള്ള പേടിയുണ്ട്. നമ്മളെ വിഷമിപ്പിക്കണ്ടെന്ന് കരുതി അവൻ നമ്മളോട് കൂടുതലൊന്നും പറയുന്നില്ലെന്നേ ഉള്ളൂ. ശരിയാ, ആകെ തകർന്നിരിക്കും അവൻ. ചെറിയ കാശൊന്നും അല്ലല്ലോ വേണ്ടത്. നമ്മൾ വിചാരിച്ച അവനെ എങ്ങനെ സഹായിക്കാൻ പറ്റും? വീടും സ്ഥലവും പണയം വെച്ച് കിട്ടുന്നത് കൊണ്ട് സഹായിക്കുക, അതേ ഇപ്പൊ വഴിയുള്ളൂ. അമ്മ ഇഷ്ടദാനമായി അവന് സ്ഥലം കൊടുത്തതിന്റെ മുറമുറുപ്പ് തന്നെ ഇവിടെ അവസാനിച്ചിട്ടില്ല. നമ്മുടെ മറ്റു മക്കളോട് ചോദിക്കാതെ വീടും സ്ഥലവും പണയപ്പെടുത്താൻ പറ്റുമോ? അവരതിന് സമ്മതിക്കുമെന്ന് തനിക്ക് തോന്നുന്നുണ്ടോ? ആർക്കാ വേണ്ട കൃഷ്ണേട്ടാ ഇവരുടെയൊക്കെ സമ്മതം? നമ്മുടെ വീടും സ്ഥലവും നമുക്കിഷ്ടമുള്ളപ്പോ നമ്മൾ വിൽക്കുന്നു, അതിന് ഇവരുടെ ആരുടെയും സമ്മതം നമുക്ക് വേണ്ട. സൂരജ് അതിന് സമ്മതിക്കുമെന്ന് തോന്നുന്നുണ്ടോ തനിക്ക്? അതിപ്പോ തൽക്കാലം അവനെ അറിയണ്ട. കാശ് നമ്മൾ കൊണ്ടുവന്ന് അവന്റെ കൈ കൊടുക്കുമ്പോ അവൻ അറിഞ്ഞാ മതി. നമ്മളെല്ലാരും ഇന്ന് ഇത്രയും സുഖമായിട്ട് ജീവിക്കുന്നത് അവന്റെ കൃപ കൊണ്ടാ. ഈ വീട്ടിലുള്ള എല്ലാവരെയും അവൻ സഹായിച്ചിട്ടുണ്ട്. ഇന്ന് അവനൊരാവശ്യം വന്നപ്പോ അവനെ സഹായിക്കുക എന്നുള്ളത് നമ്മുടെ കടമയാ. ശരിയാടോ, അവൻ ചോദിക്കില്ല, നമ്മുടെ മുമ്പിൽ അവന്റെ സങ്കടം പറയത്തുമില്ല. പക്ഷേ കണ്ടറിഞ്ഞ് സഹായിക്കേണ്ടത് നമ്മുടെ കടമയാ. എന്റെ മോൻ, ജീവിതത്തിൽ ഇന്ന് വരെ വിജയിച്ചിട്ടേ ഉള്ളൂ. അവൻ ആരുടെയും മുന്നിൽ തോറ്റുപോകരുത്. എന്റെ കുഞ്ഞ് ആരുടെയും മുന്നിൽ തോൽക്കാൻ ഞാൻ അനുവദിക്കില്ല. അവനിപ്പ അത്യാവശ്യം വേണ്ടത് 2 കോടിയും കണ്ട. നമ്മുടെ വീട് പണയം വെച്ചാൽ അത്രയൊന്നും കിട്ടില്ല. കിട്ടുന്നത് എത്രയാണെങ്കിലും തൽക്കാലം അവൻ അത്രയും ആശ്വാസം ആവൂല കൃഷ്ണേട്ടാ. ഹലോ, ആ ഞാൻ മഹേഷ് കുമാറാ. എന്താടാ രാവിലെ തന്നെ? ഞാൻ നിന്നെ വിളിക്കണമെന്ന് എന്നും വിചാരിക്കും, സമയം കിട്ടില്ല, ഇത്തിരി തിരക്കിലായി. ഇപ്പോ ഞാനൊരു കാര്യം സൂചിപ്പിക്കാനാണ് വിളിച്ചത്. ഇന്നത്തെ എല്ലാ പത്രങ്ങളിലും ഒരു വാർത്തയുണ്ട്, ഒരു പുതിയ കബഡി ടീം രൂപീകരിക്കുന്നതിനെ കുറിച്ച്. പുതിയ പ്ലെയേഴ്സിന് ആവശ്യമുണ്ട്, 10 ദിവസത്തിനകം അപേക്ഷിക്കണം. നീയൊന്ന് അപേക്ഷിച്ച് നോക്ക്, സെലക്ഷൻ കിട്ടിയാ നീ രക്ഷപ്പെട്ടു. ഞാനോ കബഡി ടീമിലെ സെലക്ഷൻ അപേക്ഷിക്കാനോ? നീ അത് തള്ളിക്കളയേണ്ട കാര്യമൊന്നുമില്ല, ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്, നിനക്ക് സെലക്ഷൻ കിട്ടും, എനിക്കത് ഉറപ്പാ. ഈ പുതിയ ടീമിന്റെ ഓണർ അതിഥി മേടത്ത് എനിക്കറിയാം. കഴിഞ്ഞ വർഷത്തെ ടീം പിരിച്ചുവിട്ട് പുതിയൊരു ടീം സെലക്ഷൻ നടത്തുക അവര്. ദേശീയ തലത്തിലുള്ള ഒരു കോമ്പറ്റീഷന് വേണ്ടിയിട്ടാണ് സെലക്ഷൻ കിട്ടിയാ നീ രക്ഷപ്പെട്ടു. ലക്ഷങ്ങളും കോടികളൊക്കെ പോക്കറ്റിൽ വീഴും. പണ്ടത്തെ പോലെയല്ല വലിയ സ്കോപ്പുള്ള കളിയെന്ന് കബഡി. തനിക്കെന്ന് കഴിയും സൂരജേ, ഈ ചാൻസ് വെറുതെ കളയല്ലേ, അപേക്ഷിക്ക്, 10 ദിവസം ഉണ്ടല്ലോ. അതിനിടയിൽ പ്രാക്ടീസ് ചെയ്താൽ താൻ ഓക്കെ ആവും, ഞാൻ ഹെൽപ്പ് ചെയ്യാം. കോച്ച് ജോസഫ് സാറിന്റെ കീഴിൽ പരിശീലനം നടത്താം, സമയം കളയണ്ട, നാളെ തന്നെ പരിശീലനം തുടങ്ങണം. എന്റെ വാക്കുകൾ നീ തള്ളിക്കളയില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സമയവും പ്രായമൊന്നും ഒരു പ്രശ്നമല്ലടാ, നീ മനസ്സ് വെച്ചാ മതി, ധൈര്യമായിട്ടിരിക്ക. സൂരജേ, നീ ഒരു വലിയ കബഡി പ്ലെയർ ആവേണ്ട ആളാ, പക്ഷെ നീ മറ്റൊരു വഴിക്ക് പോയി.
തിരികെ വരാനുള്ള ഒരു അവസരമാണ്. ഈ അവസരം നീ പ്രയോജനപ്പെടുത്തണം. കാശും കിട്ടും, ഒപ്പം പ്രശസ്തിയും കിട്ടും. അവസരങ്ങൾ പലതവണ മുന്നിൽ വരില്ല, അക്കാര്യം നീ ഓർക്കണം. ഞാൻ നിന്റെ കൂടെ തന്നെയുണ്ട്, നമുക്ക് നേരിട്ട് കാണാം. ഓക്കെ ശരി. സുരചേട്ടൻ എന്താ പത്രം നോക്കി പുഞ്ചിരിച്ചോണ്ട് നിൽക്കുന്നെ? താനിതൊന്ന് വായിച്ചു നോക്കേ. പുതിയ കബഡി ടീം ഉണ്ടാവുന്നു, പ്ലെയേഴ്സിനെ ആവശ്യമുണ്ട്. 10 ദിവസത്തിനകം അപേക്ഷിക്കുക. സുരചേട്ടൻ പഴയ കബഡി പ്ലെയർ അല്ലേ, എന്തേ അപേക്ഷിക്കാൻ വല്ല പ്ലാനും ഉണ്ടോ? മഹേഷ് കുമാർ എന്നെ വിളിച്ചിരുന്നു, അവനാണ് ഈ വാർത്തയുടെ കാര്യം പറഞ്ഞത്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പറഞ്ഞു. ടീമിൽ ഉൾപ്പെട്ടാൽ നല്ല കാശ് കിട്ടും. ഈ ടീം ഇന്റർനാഷണൽ ലെവൽ കോമ്പറ്റീഷന് മത്സരിക്കണം. അതിൽ നല്ല പെർഫോമൻസ് കാഴ്ചവെച്ച വമ്പൻ ടീം റാഞ്ചി എടുക്കും പോലും നമ്മളെ. പണ്ടത്തെ കാലമല്ല, കയ്യിൽ വരുന്നത് കോടികളായിരിക്കും എന്നാ മഹേഷ് കുമാർ പറയുന്നത്. ഈ ടീമിൽ ഇടം കിട്ടിയാലും ഇന്റർനാഷണൽ കോമ്പറ്റീഷന് വിജയിച്ചാലും നമുക്ക് നല്ലൊരു തുക കൈ കിട്ടും. ചുരുക്കത്തിൽ സൂര്യചേട്ടന് ടീമിൽ ഇടം കിട്ടിയാൽ റിസോർട്ട് പണി പൂർത്തിയാക്കാം. അതെ, പ്ലെയേഴ്സിനെ തേടുന്ന ടീമിന്റെ മാനേജർ അതിഥി മേഡത്തിനെ ഞാൻ ഇന്നലെ ഗൗതം സാറിന്റെ ഓഫീസിൽ വെച്ച് പരിചയപ്പെട്ടിരുന്നു. പ്ലെയേഴ്സിനെ തേടുന്ന ടീമിന്റെ മാനേജർ അതിഥി മേഡത്തിനെ ഞാൻ ഇന്നലെ ഗൗതം സാറിന്റെ ഓഫീസിൽ വെച്ച് പരിചയപ്പെട്ടിരുന്നു. അല്ല മാഡം, ലോൺ ആവശ്യവുമായി ബന്ധപ്പെട്ട് വന്നാണോ? എന്റെ കബഡി ടീമിൽ ചെറിയൊരു ഷെയർ ഗൗതം സാറിനുണ്ട്. ഓ, ടീമിൽ ചില അനാവശ്യ പ്രശ്നങ്ങൾ, അത് സംസാരിക്കാൻ വേണ്ടി വന്നതാ. അച്ചടക്കം തീരെ ഇല്ലാത്ത ഒരു കളിക്കാരനുണ്ട് ടീമിൽ, തമ്പി. അവനാ മറ്റു പ്ലെയേഴ്സിനെ കൂടി വഴിതെറ്റിക്കുന്നത്. അവര് സംഘടിച്ച് ചില ഡിമാൻഡുകൾ മുന്നോട്ട് വെച്ചു, അത് അംഗീകരിച്ചു കൊടുക്കില്ല എന്ന് ഞാനും പറഞ്ഞു. എല്ലാവരും നല്ല പ്ലെയേഴ്സാ, ഡിമാൻഡ് അംഗീകരിച്ചു കൊടുത്തില്ലെങ്കിൽ കളിക്കാൻ മറ്റു ടീമുകളിലേക്ക് ചാടുമെന്നാ പറയുന്നത്. ഓ, സാറിനെ കണ്ട് സംസാരിച്ച് വേണ്ട തീരുമാനം എടുക്കണം, അതിനുവേണ്ടിയാ വന്നത്. ഇപ്പൊ സഞ്ചരിക്കുന്ന വഴിയിലൂടെ സഞ്ചരിച്ച ലക്ഷ്യത്തിലെത്തില്ല, വഴി മാറി സഞ്ചരിക്കണം. ടീം പിരിച്ചുവിട്ട് പുതിയ ടീം തിരഞ്ഞെടുക്കണമെന്ന് ഞാൻ ഇന്നലെ അവരോട് പറഞ്ഞിരുന്നു, അവരതനുസരിച്ചു. ടീം പിരിച്ചുവിട്ട് പുതിയ ടീം ഉണ്ടാക്കാൻ തീരുമാനിച്ചു. ഞാനും അങ്ങനെ ചിന്തിച്ചാലോ ദീപ്തി? എന്റെ എല്ലാ വഴികളും അടഞ്ഞു. റിസോർട്ട് പണിക്ക് വേണ്ടിയുള്ള കാശ് സംഘടിപ്പിക്കാൻ കഴിയുന്നില്ല. വഴിമാർ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഒന്ന് അപേക്ഷിച്ചാലോ, ഒന്ന് ട്രൈ ചെയ്താലോ? ടീമിൽ സെലക്ഷൻ കിട്ടിയാൽ ഞാൻ രക്ഷപ്പെട്ടു. ഞാനെന്നല്ല, നമ്മൾ രക്ഷപ്പെട്ടു. മഹേഷ് കുമാർ റെക്കമെൻഡ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്, കോച്ചിനെ പരിചയപ്പെടുത്താം, പരിശീലനത്തിന് സഹായിക്കാന്നും പറഞ്ഞിട്ടുണ്ട്. ആരുടെയും റെക്കമെൻഡേഷൻ ഇല്ലാതെ തന്നെ സൂര്യചേട്ടന് കബഡി ടീമിൽ സെലക്ഷൻ കിട്ടും. പരിശീലനത്തിന് മഹേഷ് കുമാറിന്റെയും കോച്ചിന്റെയും ഒക്കെ സഹായം തേടാം. 10 ദിവസമേ ഉള്ളൂ, അതിനിടയിൽ ഒക്കെ ഒന്ന് വീണ്ടും പഠിച്ചെടുക്കണം. സൂര്യചേട്ടൻ അതിന് കഴിയും. റിസോർട്ട് എന്ന സ്വപ്നത്തിലേക്ക് ഈ വഴിയിലൂടെ തന്നെ നമുക്ക് സഞ്ചരിക്കാം. സൂര്യചേട്ടൻ ഇതിൽ വിജയിക്കും. തോറ്റുപോകുന്നവന് ദൈവം വെച്ച് നീട്ടിയ ഒരു കൈ പിടിച്ചു നടക്കാൻ, അതാണിതെന്ന് എനിക്ക് തോന്നുക. ശ്രമിക്കാം. തൽക്കാലം ഇത് ആരും അറിയണ്ട, എല്ലാരും കൂടെ എന്നെ കളിയാക്കും. വലിയ സ്വപ്നത്തിലേക്ക് എടുത്തു ചാടി തോറ്റുപോയ ഈ ഗതികെട്ടവനെ എല്ലാരും പരിഹസിക്കും.
എന്നാ ചൂടാണോ? ബാങ്കിലൊക്കെ എന്ത് തിരക്ക അല്ലേടോ? നമ്മള് മാത്രമല്ല കാശിന് ആവശ്യമുള്ളവരെ. അവരൊക്കെ നമ്മളെ പോലെ ലോൺ എടുക്കാൻ വന്നവരാണോന്ന് എങ്ങനെ അറിയാം കൃഷ്ണേട്ടാ? അത് ശരിയാ. ലോൺ പാസ്സായി കിട്ടാൻ കുറച്ച് സമയം എടുക്കുമെന്നല്ലേ മാനേജർ പറഞ്ഞത്? സൂരജിനാണെങ്കിൽ കാശിന് അത്യാവശ്യമാ, നമ്മൾ എവിടുന്ന് കൊടുക്കും? അല്ലാതെ വേറെ എന്ത് വഴിയാ കൃഷ്ണേട്ടാ നമ്മുടെ മുന്നിലുള്ളത്? വീടിന്റെയും സ്ഥലത്തിന്റെയും ആധാരം പണയം വെച്ച് ലോൺ എടുക്കുന്നോണ്ടാ ഇത്രയും വൈകുന്നത്? ബാക്കിയുള്ള കടലാസുകളെല്ലാം ശരിയാവണ്ടേ? നമ്മൾ കൊടുക്കുന്ന കാശ് അവനൊന്നിനും തികയത്തില്ല. എന്നാലും അണ്ണാറ കണ്ണനും തന്നാലായതെന്ന് പറഞ്ഞതുപോലെ ഒരു സഹായം അത്ര തന്നെ. കുടുംബത്തിന് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടവനാവൻ. വീടും സ്ഥലവും പണയം വെക്കുകയല്ല, ഇനി വിൽക്കേണ്ടി വന്നാലും ശരി കുഞ്ഞിന് കാശ് കൊടുക്കണം. കൃഷ്ണേട്ടൻ ഇതിവിടെ വേറെ ആരോടും പറയാണ്ടിരുന്നാ മതി.
ചേട്ടന് കാശ് കൊടുക്കാൻ വേണ്ടി അച്ഛനും അമ്മയും ചേർന്ന് പടിപ്പുര വീട് സ്ഥലവും പണയം വെക്കാൻ പോവാ. ഒന്നും പണയപ്പെടുത്താതെ തന്നെ ഞാൻ കണ്ട സ്വപ്നം ഞാൻ സാക്ഷാത്കരിക്കും. അവന് കാശിന് എന്തെങ്കിലും വഴി തെളിഞ്ഞു കിട്ടിക്കാണും, അല്ലാതെ അവനിങ്ങനെ പറയില്ല.